നമസ്കാരം. സഹകാരി ഡെയിലി ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അങ്കമാലി അർബൻ ബാങ്ക് തട്ടിപ്പിൽ അടിയന്തര ഇടപെടലുമായി സഹകരണ വകുപ്പ് മന്ത്രി. തട്ടിപ്പിനെ സംബന്ധിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ എറണാകുളം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർക്ക് മന്ത്രിയുടെ നിർദ്ദേശം. ബാങ്കിൽ നടന്ന ഞെട്ടിക്കുന്ന ക്രമക്കേടുകളിൽ പോലീസ് നടപടിക്കായി ജോയിന്റ് രജിസ്ട്രാർ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ പോലീസ് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് നടപടി കടുപ്പിച്ച് സഹകരണ മന്ത്രിയുടെ ഇടപെടൽ എന്നതാണ് ശ്രദ്ധേയം. ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും വ്യവസായികളും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെട്ട സഹകരണ കൊള്ളയുടെ വ്യാപ്തി 100 കോടി കവിയുമെന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ കാണിക്കുന്നു. ജോയിന്റ് രജിസ്ട്രാറുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും തുടർ നടപടി ഉണ്ടാവുക. ബാങ്കിൽ സഹകരണ നിയമം 65-ാം വകുപ്പ് അനുസരിച്ചുള്ള അന്വേഷണം ഉടൻ പ്രഖ്യാപിക്കും. ഒറ്റപ്പെട്ടതെങ്കിലും സഹകരണ മേഖലയിൽ പുറത്തുവരുന്ന സഹകരണ അഴിമതികൾ സഹകരണ മേഖലയുടെ വിശ്വാസ്യതയെ ബാധിക്കുകയാണ്. കരുവന്നൂരിൽ CPIM പ്രതിക്കൂട്ടിലാക്കിയ സഹകരണ വെട്ടിപ്പ് അങ്കമാലി അർബൻ ബാങ്കിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് സമാധാനം പറയേണ്ട അവസ്ഥയിലായി. ഒരു വശത്ത് കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സമീപനം മൾട്ടിസ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് സമാന്തരമായി അതിനെ വളർത്തിക്കൊണ്ടുവരാൻ കേന്ദ്രം സജീവ ഇടപെടൽ നടത്തുന്ന വേളയിലാണ് ഒന്നിനു പുറകെ മറ്റൊന്നായി പുറത്തുവരുന്ന സഹകരണ അഴിമതികൾ. സംസ്ഥാനത്തെ സഹകരണ വകുപ്പ് മേഖലയിലെ മാറ്റങ്ങളെ സസൂക്ഷ്മം വീക്ഷിച്ചു വരികയാണ്. ഇനിയും മറ്റൊരു കരുവന്നൂർ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ സഹകരണ നിയമം നിയമസഭ പാസാക്കിയെങ്കിലും ഗവർണർ ഒപ്പിടാൻ തയ്യാറാകാത്തത് സഹകരണ മേഖലയ്ക്ക് തിരിച്ചടിയായി മാറി. എന്താണോ സംഭവം നടന്നത് എന്ന SMS റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം തുടർ നടപടികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കുകയും നടപ്പാക്കുകയും ചെയ്യും. ആ ഭരണസമിതി കാട്ടിയിട്ടുള്ള ഏത് തരത്തിലുള്ള ക്രമക്കേടായിരുന്നാലും അതിനെതിരെ ശക്തമായ നിയമപരമായ നടപടി സ്വീകരിക്കും. കുറുപ്പമ്പടി സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ E257 ഹെഡ് ഓഫീസ് കുറുപ്പമ്പടി PO 683 545 ഫോൺ 9446963566 ബ്രാഞ്ചസ് കുറുപ്പമ്പടി ഹെഡ് ഓഫീസ് 9446963566 വൈക്കര 9633719781 പെരുമ്പാവൂർ 9048240781 പട്ടശ്ശേരി മനപ്പടി 9037840421 പട്ടാൽ 9037084241 കുറുപ്പമ്പടി ഈവനിംഗ് ബ്രാഞ്ച് 0484259290 വട്ടക്കാട്ടുപടി ബ്രാഞ്ച് 7994889632 കുറുപ്പമ്പടി സർവീസ് സഹകരണ ബാങ്ക് എറണാകുളം ജില്ലയിലെ ഒരു സൂപ്പർ ഗ്രേറ്റ് ബാങ്ക്. 240 കോടി നിക്ഷേപം, 155 കോടി വായ്പ, 25 ലക്ഷം വരെയുള്ള സലയുള്ള MBS പദ്ധതികൾ, ഒരുമയുടെ കരുത്ത്, സാമൂഹ്യ സേവന പദ്ധതികൾ. ഓരോ വീട്ടിലും ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യത്തോടെ 71-ാം വയസ്സിൽ മികച്ച പ്രവർത്തനം നടത്തുകയാണ് വെസ്റ്റ് എളേരി സഹകരണ ബാങ്ക്. ഗ്രാമങ്ങളിൽ സാധാരണക്കാരായ ജനങ്ങളെ ചേർത്ത് നിർത്താൻ സഹകരണ സദസ്സുകൾ സംഘടിപ്പിച്ച് അവർക്ക് അക്കൗണ്ടുകൾ തുറന്നും അവരുടെ ചെറുതും വലുതുമായ തുകകൾ നിക്ഷേപമായി സ്വീകരിച്ചും ബാങ്ക് അവർക്കൊപ്പം നിൽക്കുന്നു. കേരള ബാങ്കുമായി സഹകരിച്ച് എല്ലാ ഓൺലൈൻ സേവനങ്ങളും ലഭിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സഹകരണ ബാങ്കാണ് ഇത്. 8 വർഷമായി തുടർച്ചയായി ലാഭവിഹിതം നൽകുന്ന മലയോരത്തെ ഏക സഹകരണ സ്ഥാപനമാണിത്. നിക്ഷേപ വായ്പാ തുക 100 കോടിയിലെത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് സാബു അബ്രഹാം പ്രസിഡന്റും പി ലതിക സെക്രട്ടറിയുമായ ബാങ്കിലെ ജീവനക്കാരും ഭരണസമിതിയും. കഴിഞ്ഞ ദിവസം മണാട്ടിക്കവലയിൽ നടന്ന സഹകരണ സദസ്സ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യ നിക്ഷേപം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരിച്ചു. ബാങ്ക് ഡയറക്ടർ ജോൺ ബ്രിട്ടോ അധ്യക്ഷനായി. എല്ലാ വീട്ടിലും ബാങ്ക് അക്കൗണ്ട് വിതരണം ബാങ്ക് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം TV രാജീവൻ, ബേബി ചാക്കോ, MC മാത്യു എന്നിവർ സംസാരിച്ചു. ബ്രാഞ്ച് മാനേജർ MK സതീഷ് സ്വാഗതവും ഡയറക്ടർ V അബ്ദുൾ സലാം നന്ദിയും പറഞ്ഞു. തിരുവനന്തപുരത്ത് നടക്കുന്ന 9-ാമത് സഹകരണ കോൺഗ്രസിന്റെ പ്രചരണാർത്ഥമുള്ള കൊടിമര ജാഥയ്ക്ക് തുടക്കം. ഏറ്റുമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടറും സഹകരണ സംഘം രജിസ്ട്രാറുമായ TV സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ KM രാധാകൃഷ്ണൻ, ജാഥ മാനേജർ TT അയ്യപ്പൻ നായർ എന്നിവരെ TV സുഭാഷ് ഹാരമണിയിച്ചു. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തോട് അനുബന്ധിച്ച് നടത്തിയ സംസ്ഥാന പ്രസംഗ മത്സരത്തിൽ 1-ാം സ്ഥാനം നേടിയ നികേത് മനോജിനെ അനുമോദിച്ചു. മീനച്ചിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോൺസൺ പുളിക്കൽ അധ്യക്ഷനായി. ജോയിന്റ് രജിസ്ട്രാർ N വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സ്വാഗത സംഘം ചെയർമാൻ ES ബിജു, ജില്ലാ സഹകരണ ആശുപത്രി വൈസ് ചെയർമാൻ KN വേണുഗോപാൽ, വൈക്കം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ P ഹരിദാസ്, കോട്ടയം ഓഡിറ്റ് ജോയിന്റ് ഡയറക്ടർ ജയമ്മ പോൾ, കോട്ടയം ഡെപ്യൂട്ടി രജിസ്ട്രാർ ഷാജി കെ ജോൺ, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ
ബിജു കുമ്പിക്കൽ, പി കെ ഷാജി, പി വി മൈക്കിൾ, എം കെ സോമൻ, കുമാരനല്ലൂർ സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് പി ജി സുകുമാരൻ നായർ എന്നിവർ സംസാരിച്ചു. കൊടിമര ജാഥ വെള്ളിയാഴ്ച വൈകിട്ട് 6 തിരുവനന്തപുരം കനകക്കുന്നിൽ എത്തിച്ചേരും. 21-22 തീയതികളിലാണ് സഹകരണ കോൺഗ്രസ്. തൃശൂർ ജില്ലയിലെ ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് വജ്ര ജൂബിലി സൂപ്പർ മാർക്കറ്റ് വാർഷികം സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് സി എൻ ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഈ അവസരത്തിൽ നമുക്ക് ഓർക്കേണ്ടത് ഈ സ്ഥാപനം ഈ സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഉണ്ടാക്കിയ ആളുകളെയാണ്. ഈ സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഉണ്ടാക്കിയ അന്നത്തെ ഭരണസമിതി പ്രസിഡന്റിനെയും ഭരണസമിതി അംഗങ്ങളെയും സെക്രട്ടറിയെയും മറ്റ് ജീവനക്കാരെയും നമ്മൾ ഈ അവസരത്തിൽ അഭിനന്ദിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ക്രിയാത്മകമായി നമ്മളവരെ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ സൂപ്പർ മാർക്കറ്റിന് ജനങ്ങളുടെ ഇടയിൽ നിന്നും വമ്പിച്ച പിന്തുണയാണ്. സൂപ്പർ മാർക്കറ്റിന്റെ 9 വാർഷികമാണ് സംഘം വിപുലമായി ആഘോഷിച്ചത്. ബാങ്ക് വൈസ് പ്രസിഡന്റ് പ്രദീപ് വലിയങ്ങോട്ട്, ഡയറക്ടർമാരായ എ എസ് ഉണ്ണികൃഷ്ണൻ, മജീദ് മുത്തുള്ളിയാൻ, ഷാജി കള്ളിയത്ത്, പി ജെ എഡിസൺ, കെ കെ രാമൻ, സണ്ണി ചാക്കോ, സി അനിത, റീജ ജോണി, ലതാ സുരേന്ദ്രൻ, ബാങ്ക് സെക്രട്ടറി എം എസ് രേഖ എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിലെ പ്രമുഖ സർവീസ് സഹകരണ ബാങ്കുകളിൽ ഒന്നാണിത്. ബാങ്കിംഗ് മാത്രമല്ല മറ്റ് സേവന മേഖലകളും ബാങ്ക് പ്രവർത്തിപ്പിച്ചു വരുന്നു. നിക്ഷേപ സമാഹരണ യജ്ഞത്തിന്റെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം ജോയിന്റ് രജിസ്ട്രാർ എൻ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് ബിജു ജോസഫ് കുമ്പിക്കൻ അധ്യക്ഷനായി. ഇതിൽ നമ്മൾ നിക്ഷേപം സ്വീകരിക്കുന്ന സമയത്ത് ആ പൈസ നമ്മൾ സമാഹരിക്കുന്നതോടൊപ്പം നമ്മുടെ സഹകാരികളെ ഒന്നുകൂടി നമ്മുടെ പ്രസ്ഥാനത്തോടും സഹകരണ ബാങ്കിനോടുമൊക്കെ അടുപ്പിച്ച് നമ്മളുടെ അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കൂടി അവരെ കൊണ്ടുവരിക എന്നുള്ള ഒരു ശ്രമം നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. അത് എല്ലാ നിക്ഷേപ സമാഹരണങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. നിക്ഷേപരെ കാണുന്നത് വഴി, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്ന പുതിയ നിക്ഷേപം വരുന്നത് വഴി നമ്മളുടെ ബിസിനസ് അല്ലെങ്കിൽ വായ്പാ വിതരണവുമായി ബന്ധപ്പെട്ട് കൂടി അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നിക്ഷേപം നമ്മുടെ തന്നെ മേഖലയിൽ പലതരം വായ്പകളായി വിതരണം ചെയ്തിരിക്കുന്ന ഘട്ടത്തിലും. സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം കെ എം രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജോയിന്റ് ഡയറക്ടർ നിക്ഷേപം സ്വീകരിച്ചു. കോട്ടയം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഉണ്ണികൃഷ്ണൻ നായർ സ്വാഗതം പറഞ്ഞു. സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ മികച്ച സഹകാരികൾക്കും സഹകരണ സ്ഥാപനങ്ങൾക്കും പ്രഖ്യാപിച്ചിട്ടുള്ള സഹകാര്യം അവാർഡ് നോമിനേഷൻ സമർപ്പിക്കുന്നതിനുള്ള തീയതി ജനുവരി 28 വരെ നീട്ടി. സഹകാര്യം തയ്യാറാക്കിയ നിശ്ചിത പ്രൊഫോമയിൽ വിശദമായ റിപ്പോർട്ട്, ഫോട്ടോകൾ, അനുബന്ധ രേഖകൾ എന്നിവയോടെയാണ് എൻട്രികൾ സമർപ്പിക്കേണ്ടത്. എൻട്രികൾ അയക്കേണ്ട മെയിൽ ഐ ഡി sahakaryam@gmail.com. 3, TNU ലെഷർ ഹോട്ടലിൽ വെച്ച് February 6 സംഘടിപ്പിക്കുന്ന സഹകരണ സമ്മേളനത്തിൽ വെച്ച് വിജയികൾക്ക് അവാർഡ് സമ്മാനിക്കുമെന്ന് സഹകാരി മാനേജ്മെന്റ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9605899000.